ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ ജനറൽ കൗൺസിൽ അംഗങ്ങൾ പ്രതികരിക്കുകയാണ്. തത്സമയത്തിലേക്ക് വളരെ വലിയ തോതിലുള്ള വിവരക്കേടും അസംബന്ധങ്ങളും അക്കാദമിയുടെ ചെയർമാൻ ആയിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഈ കമേഴ്സ്യൽ സിനിമ, അക്കാഡമിക് സിനിമ, ആള് കാണാത്ത സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ സമൂഹത്തിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല സിനിമ കൊണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ അത് അവർ ഫൂളാണെന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ അക്കാഡമിയുടെ തന്നെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സിനിമ ഒരു കല എന്നുള്ള നിലയിൽ അതിനെ വളർത്തുക, സാമൂഹ്യമായി അതിനെ ബന്ധപ്പെടുത്തുക എന്നൊക്കെ തുടങ്ങിയ ഉദ്ദേശത്തോടു കൂടിയാണ് അക്കാഡമി തുടങ്ങുന്നത്. ഈ അക്കാഡമിയുടെ ചെയർമാൻ പൊസിഷനിൽ ഇരുന്നു കൊണ്ട് അക്കാഡമിയെ തന്നെ പിന്നെന്താ പറയുക അവഹേളിക്കുന്ന സംസാരമാണ് അദ്ദേഹം നടത്തിയത്. നമ്മൾ പല രീതിയിൽ ഈ പ്രശ്നങ്ങളെ രമ്യമായി പരിഹരിക്കാനും അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ തിരുത്താനും സൗഹാർദ്ദപൂർവ്വം ശ്രമിച്ചിട്ടുണ്ട്. അതൊന്നും നടന്നിട്ടില്ല. ഇപ്പോഴും ഇതന്നെയാണ് തുടരുന്നത്. പിന്നെ ആർട്ടിസ്റ്റുകളെ വളരെ മോശമായ രീതിയിൽ, മ്ലേച്ഛമായ രീതിയിൽ അവഹേളിക്കുക. എല്ലാവരും ആർട്ടിസ്റ്റുകളാണ്, അവർക്ക് അവരുടേതായ ചില പരിമിതികളും ഇതൊക്കെ ഉണ്ടാവാം. അതിനെ പുച്ഛിച്ച് തള്ളുന്ന ഒരു സമീപനം, ഇതെല്ലാം എന്താ വരിക്കാശ്ശേരി മനയിലെ ലൊക്കേഷനല്ല, ഇത് ചലച്ചിത്ര അക്കാഡമിയാണ്. ആ ധാരണ പോലും അദ്ദേഹത്തിനില്ല. ഇപ്പം ഇതിൽ പറഞ്ഞിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ, കുക്കു പരമേശ്വരൻ ഇവരുടെ സൗഹൃദം അതൊക്കെ ഉണ്ടാവാം. ഇത് സൗഹൃദത്തിൻ്റെ ഒരു വേദിയല്ല, ഇത് അക്കാഡമിയാണ്, ചലച്ചിത്ര അക്കാഡമിയാണ്. അവർക്ക് പരാതിയില്ല, അവർ മീറ്റിങ്ങിൽ പങ്കെടുത്തില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ അവരെ വിളിച്ചു, അവർ സുഖമില്ലാതെ ആശുപത്രിയിൽ അഡ്മിറ്റാണ്. അവരങ്ങനെ വിളിച്ചിട്ടേ ഇല്ല, ശുദ്ധ കള്ളത്തരമാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ അതുപോലെ നമ്മൾ മീറ്റിംഗ് കൂടിയെന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾ ഉള്ളവർ കൂടി ആലോചിച്ച് നമ്മൾ തീരുമാനമെടുത്തു, ആ തീരുമാനം നമ്മൾ ഗവൺമെൻറ്റിനെ അറിയിച്ചു, അല്ലാതെ നമ്മളൊന്നും ചെയ്തിട്ടില്ല. അതുപോലെ ഇതിലെ എന്താ പറയുക രണ്ട് മൂന്ന് ഇതിലെ എക്സിക്യൂട്ടീവിലേക്ക് എടുത്ത് അങ്ങനെ ഇതിന് കൃത്യമായ ബൈലോ ഉണ്ട്. ഇതാരെങ്കിലും ഒരാൾക്ക് തീരുമാനിക്കാൻ പറ്റുന്നതല്ല. പിന്നെ ഇയാൾ ഈ പത്രസമ്മേളനം നടത്തുന്നതിൻ്റെ തൊട്ട് മുന്നേ വരെ നമ്മളവിടെയുണ്ട്, അതേ കേബലുണ്ട്. ഒന്ന് ഞങ്ങളെ വിളിക്കാനോ, എന്താണ് പ്രശ്നമെന്നോ, അല്ലെങ്കിൽ ഇതിങ്ങനെ തീർക്കണമെന്നോ എന്നൊന്നും സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ധിക്കാരപരമായ നടപടിയും ഈ രീതിയിലുള്ള കള്ളത്തരങ്ങളും ആണ് പറയുന്നത്. ഇത് അക്കാഡമിക് ഭൂഷണമല്ല, നമുക്ക് എല്ലാവർക്കും അതൊരു മോശമാണ്. ഗവൺമെൻറ്റിനെ തന്നെ ഒരു ഈ പരിപാടിയിലൂടെ ഇദ്ദേഹം വളരെ ഒരു അപകീർത്തിയാണ് ഉണ്ടാക്കുന്നത്. അക്കാഡമിക്കും അങ്ങനെ തന്നെയാണ്. നമ്മൾ അക്കാദമിക്കെതിരല്ല, ഇദ്ദേഹം ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഇത് അക്കാഡമിക്കെതിരായോ ചെയർമാനെതിരായോ ഞങ്ങളിതിൽ നിൽക്കില്ല എന്ന് രണ്ട് മൂന്ന് പേരെ പേര് പറഞ്ഞു. നമ്മളാരും അക്കാഡമിക്ക് എതിരല്ല, ചെയർമാനും എതിരല്ല. പക്ഷേ ചെയർമാൻ കാണിക്കുന്ന ഈ ഇത്തരം വളരെ ബോറായ മാടമ്പിത്തരത്തിനാണ് ഞങ്ങളെതിരെ നിൽക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ചുരുക്കമായിട്ട് പറയാനുള്ളത്. പിന്നെ എക്സിക്യൂട്ടീവിലേക്ക് ആരെ എടുക്കണം, എങ്ങനെ എടുക്കണം എന്നൊക്കെ ജി സിയുടെ കൂടെ അംഗീകാരവും അതിൻ്റെ അങ്ങനെ ചില കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇത് ഇദ്ദേഹത്തിന് അങ്ങ് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് നമ്മളിതിൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ അദ്ദേഹത്തെ മാറ്റണമെന്നൊന്നും ആവശ്യപ്പെടുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. ഒന്നിക്കൽ അദ്ദേഹം തിരുത്തണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കണം. ഇതിലൊരു വിട്ടുവീഴ്ചയും ഇല്ല. ഞങ്ങളെല്ലാവരും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഇതിൽ നിൽക്കുന്നത്. ഇതിൽ വേറെ പ്രത്യേകിച്ച് താല്പര്യമില്ല. ഇത് അക്കാഡമിയുടെ എന്താ പറയേണ്ടത് പ്രസ്റ്റേജിന് വേണ്ടി, അല്ലെ അക്കാഡമി സുഗമമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതാരും ഒരാൾ കഥയിലിരുന്ന് തീരുമാനിക്കേണ്ട കാര്യമല്ല. ഓക്കെ, ഇതാണ്. യോഗം നമ്മൾ നമുക്ക് അവിടെ ഒരു ക്യാബിനുണ്ട്. ആ ക്യാബിനിൽ നമ്മളെല്ലാവരും കൂടിയിരുന്ന് ഒന്ന് സംസാരിച്ചു, നമ്മൾ ആലോചിച്ചു, ചർച്ച ചെയ്തു. അപ്പൊ അതിന്റെ മേലെയാണ് ഇങ്ങനെ ഒരു തീരുമാനം നമ്മൾ കൈക്കൊണ്ടിട്ട്. അത് പിന്നെ നമ്മുടെ സാംസ്കാരിക മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്, അക്കാഡമി സെക്രട്ടറിക്ക് കൊടുത്തിട്ടുണ്ട്, കൾച്ചറൽ സെക്രട്ടറിക്ക് കൊടുത്തിട്ടുണ്ട്. കണ്ടന്റ് ഇതന്നെയാണ്. ഇദ്ദേഹം ഈ അടുത്ത കാലത്തെല്ലാം നിരന്തരം തുറന്നു വരുന്ന പിന്നെ അക്കാദമിക്കും ഗവൺമെന്റിനും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും പ്രവൃത്തികളും മുഖാമുഖങ്ങളെല്ലാം ഇങ്ങനെ തുറന്നു വരികയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഒന്നിക്കൽ തിരുത്തണം, അല്ലെങ്കിൽ തൽസ്ഥാനത്ത് നിന്ന് പുറത്താക്കണം. ഇതാണ് അതിൻ്റെ കണ്ടന്റ്. ഏറ്റവും നല്ല രീതിയിൽ നടന്നു വരുന്ന ഒരു ചലച്ചിത്രോത്സവം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ ചില വാക്കുകൾ, അല്ലെങ്കിൽ മറ്റുള്ളവരെ അപഹേളിക്കുന്ന ചില കാര്യങ്ങൾ, അത് ഞങ്ങളെയും ബാധിക്കുന്ന കാര്യമാണ്. അക്കാഡമിയുടെ ഒരു ചെയർമാൻ എന്നുള്ള രീതിയിൽ അദ്ദേഹമാണ് പറയുന്നതെങ്കിലും അതിൻ്റെ ഒരു ഭാഗവാക്ക് ഞങ്ങളും ആവുന്നുണ്ട്. അപ്പോൾ വളരെ പരിഹാസ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ തന്നെയാണല്ലോ ടി വിയിൽ ഇത് കാണിക്കണേ. നിങ്ങൾക്കറിയാലോ എന്താ പറഞ്ഞതും എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കണമെന്ന്. അതിൽ മാത്രമേ ഉള്ളൂ, അല്ല ചലച്ചിത്രമേളക്കോ അക്കാദമിക്കോ ഞങ്ങളെതിരല്ല. ഇവിടുത്തെ മന്ത്രിമാർക്ക് ഇടതുപക്ഷ മുന്നണിയുടെ ഭരണത്തിനെതിരല്ല, ഒന്നും എതിരല്ല. ഞങ്ങളൊക്കെ ഇടതുപക്ഷത്തിൻ്റെ ആളുകളാണ്. അപ്പോൾ ഈ അപഹാസ്യമായ കാര്യങ്ങൾ നിർത്തണം. അത് തിരുത്താൻ മേലെ ഉള്ളവർ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒഴിവാക്കണം. ഇതിപ്പോൾ ഈ മേളയെ ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് നേരത്തെ ചെയർമാൻ
അല്ല മേളയില് മേളയില് നമ്മുടെ ഓരോ ജി സി മെമ്പേഴ്സിനും ഓരോ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. അവരെല്ലാം അത് വളരെ ഭംഗിയായി നിറവേറ്റുന്നുണ്ട്. അതിനിടയിൽ കുക്കു പരമേശ്വരൻ എന്ന് പറഞ്ഞ നമ്മുടെ ജി സി മെമ്പർക്ക് ചെറിയൊരു പ്രശ്നമുണ്ടായി. ഈ പ്രശ്നം വളരെ കൃത്യമായി അറിയിക്കേണ്ട സ്ഥലത്ത് അറിയിച്ചു. അപ്പോൾ ഇതിന് ശേഷം സെക്രട്ടറി അവരെ വിളിച്ചിട്ട് ഏകപക്ഷീയമായി അങ്ങ് പറയാണ്, നിങ്ങളുടെ സേവനം ഇനി IFFK ആവശ്യം, സോറി സെക്രട്ടറി അല്ല ചെയർമാൻ, നിങ്ങളുടെ സേവനം ഇനി IFFK ആവശ്യമില്ല, നിങ്ങൾക്ക് പോകാം. ഇതെന്താ ഇത്, അയാളെ വീട്ടിൽ ജോലിക്ക് വന്നതല്ലോ. അവരെയും ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്തതാണ് ചെയർമാനെ പോലെ തന്നെ. അവർക്കും അവരുടേതായ ചില അധികാരങ്ങളും അവകാശങ്ങളൊക്കെ ഉണ്ട്. അവരും രാവകലില്ലാതെ പണിയെടുത്ത് ഇവിടുത്തെ ഈ കുട്ടികൾക്കെല്ലാം ട്രെയിനിങ് കൊടുക്കുകയും വളണ്ടിയേഴ്സിന് കൊടുത്ത കാര്യങ്ങൾ കൊടുക്കുകയും ഇതൊക്കെ അതിൻ്റെ നോട്ടുണ്ടാക്കി ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാരോ എന്താ പറഞ്ഞാലും ഇവരെ ഏകപക്ഷീയമായിട്ടാണ്. ഇദ്ദേഹത്തിന് അങ്ങ് തീരെ വേറെ കൂടിയാലോചന ഇല്ല, ജനാധിപത്യം ഇല്ല അവിടെ. എല്ലാ മെമ്പേഴ്സിനും ഇതിൽ എതിർപ്പുണ്ട്, പക്ഷെ പലരും പുറത്തു പറയാൻ മടിക്കുന്നുള്ളൂ. ഇതിൽ 9 പേരാണ് പങ്കെടുത്തത്. ഇത് വേറെ സംഗതി, ഈ ഈ ചെയർമാൻ നടത്തുന്ന ഈ ഈ വളരെ വില കുറഞ്ഞ വളരെ എന്താ അസത്യമായിട്ട് ഈ കാര്യങ്ങൾക്ക് ഇന്റർവ്യൂകൾക്കും അഭിപ്രായ പ്രകടനത്തിനെല്ലാം നമ്മളും കൂടെ സമാധാനം പറയേണ്ടി വരുന്ന അവസ്ഥയാണ്. നമ്മൾ ഈ ഫിലിമിനൊക്കെ വളരെ ഗൗരവത്തോടെ കാണുന്ന ആളാണ്. അപ്പോൾ ഇയാൾ പറയുന്നത് നമ്മളോടും കൂടിയാണ് ചോദിക്കുക. അപ്പോൾ എന്നിട്ടൊക്കെ നമ്മൾ നിന്നതാണ്. ഇയാൾ അവസാനം ഓരോരാളും ഇൻസൾട്ട് ചെയ്യുകയാണ്, പുച്ഛിക്കുകയാണ്. അയാൾക്ക് എല്ലാവരും പുച്ഛാണ്, അത് സമ്മതിക്കാൻ പറ്റുമല്ലോ. നമ്മളിതിൽ 9 പേര് പങ്കെടുത്തു, 15 പേരിൽ 9 പേര് പങ്കെടുത്തു. ഇതിലിപ്പം ഇതിൽ ഓരോരാളെയും പിന്മാറ്റാനാണ് ശ്രമിക്കുന്നത്. ഓരോരാളെ ഇൻഡിവിജ്വലി ഫോൺ വിളിച്ച് അവരെ ഇതിൽ നിന്ന് പിന്മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത്. അത് മാടമ്പിത്തരാണ്, അല്ലാതെ അത് ജനാധിപത്യപരമല്ല. എക്സിക്യൂട്ടീവിലില്ല. മാത്രമല്ല എക്സിക്യൂട്ടീവിലേക്ക് അങ്ങനെ തീരുമാനിക്കാനൊന്നും അങ്ങനെ അങ്ങ് പ്രഖ്യാപിക്കാനൊന്നും ഒരു ചെയർമാൻ അധികാരമില്ല. ചെയർമാൻ കൃത്യമായി ഇത് തയ്യാറാക്കിയിട്ടുള്ള അയാൾക്കുള്ള അധികാരങ്ങളും അവകാശങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഓരോരുത്തർക്കും ആ രീതിയിലുള്ള അവകാശങ്ങളുണ്ട്. അത് പാസ്സാവണമെങ്കിലും അത് ചർച്ച ചെയ്യണമെങ്കിലും ഒക്കെ ഇതിനെല്ലാം ഒരു കൂട്ടായ്മയും ഒരു കൂട്ടായ ഒരു സൗഹൃദവും അങ്ങനെ ഒത്തൊരുമിച്ച് പോകേണ്ട ഒരു സംഗതിയാണ്. ഏതെങ്കിലും ഒരാൾ മേലെ ഇരുന്നങ്ങ് തീരുമാനിക്കുകയല്ല, അങ്ങനെ അനുസരിക്കാൻ നമ്മളാരും തയ്യാറൊന്നുമല്ല. ഇല്ല, നമ്മൾ പല രീതിയിൽ ഇത് ഇത് പരിഹരിക്കാനൊക്കെ ശ്രമിച്ചിരുന്നു. ഇദ്ദേഹത്തിന്റെ ഈ ഈ അഭിപ്രായ പ്രകടനങ്ങളും അല്ലെങ്കിൽ ഒന്ന് പ്രിപ്പയർ ചെയ്യാതെ വെറുതെ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ വെറുതെ മാടമ്പിത്തരം പറയുക ഇതൊക്കെ, പക്ഷേ നമുക്കതൊന്നും സാധിച്ചില്ല. എന്നിട്ട് നമ്മൾ അവസാനം ഇത് നമ്മുടെ ഒരു ജി സി മെമ്പർക്കെതിരെ തന്നെ വളരെ ആജ്ഞാപിക്കുക, രാവും പകലും ഇല്ലാതെ ജോലി ചെയ്ത നിങ്ങളുടെ സേവനം ഇനി IFFK ആവശ്യമില്ല, നിങ്ങൾക്ക് പോകാം എന്ന് പറയാം. അവരിപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റാണ്. ഇത് ഞാൻ സാറിനല്ല പുറത്താക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ നടത്തും. എല്ലാം കാര്യം തിരുത്തണം. നമുക്ക് ഒരാളെ പുറത്താക്കണം ആഗ്രഹമില്ല. ഏതാ നിങ്ങൾ പറഞ്ഞോ പറഞ്ഞോ ചോദിക്കോ ചോദിക്കോ ചോദിച്ചോ, ഒരു കുഴപ്പമില്ല. അതിന്റെ ശ്രമം അതിന്റെ ശ്രമമാണ് ഇപ്പൊ നടത്തുന്നത്, അതാണ് പറയുന്നത്. അല്ല നമുക്ക് നിങ്ങള് ആക്രോശിക്കണ ഒരു മിനിറ്റ്, അല്ല ആക്രോശിക്കണ ആരോടാ? അല്ല നമ്മളിവിടെ മര്യാദ പറയാണ്. ഇത് ഏത് മീഡിയ? നിങ്ങളെ മറുപടി ഏത് മീഡിയ? അല്ല ആക്രോശിക്കണ്ട, അല്ല ഏത് മീഡിയ ആണെങ്കിലും ആക്രോശിക്കണ്ട, ഒരു ആക്രോശിക്കണ്ട, ഒരു ചോദ്യം ചോദിച്ചാൽ മതി. നമ്മള് മനസ്സിലായില്ലേ? മറുപടി പറയും. ആക്രോശിക്കല്ല, മര്യാദക്ക് വർത്താനം പറയാം. മര്യാദക്ക് സഭ്യമായി മര്യാദക്ക് വർത്താനം പറയാം. അല്ലല്ല നിങ്ങളോടാണ് സംസാരിക്കുന്നത്, കേൾക്കണ്ടായിരുന്നു. നമ്മള് നമ്മള് അല്ലല്ല ആക്രോശിക്കണ്ടാണോ പറഞ്ഞത്? അല്ലേ ഇതില് ഇതിൽ ഇത്രേ ഉള്ളൂ, നമ്മൾ ആരെങ്കിലും അങ്ങ് പിടിച്ചു പുറത്താക്കാൻ വന്നവരല്ല. നമ്മള് ഇതിന്റെ ഭരണസമിതിയിൽപ്പെട്ട ആൾക്കാരാണ്. ഈ ഭരണസമിതിക്കും അക്കാദമിക്കും വളരെ അപകീർത്തി ഉണ്ടാക്കുന്ന പ്രവർത്തികളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അയാളുടെ വ്യക്തിപരമായി യാതൊരു വിരോധമില്ല. അതുകൊണ്ട് അയാൾ തിരുത്തണമെന്നേ നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ. പുറത്താക്കണമെന്നില്ല, തിരുത്താൻ അയാൾക്ക് പറ്റുന്നില്ലെങ്കിൽ ആ സ്ഥാനത്ത് അദ്ദേഹം ഇരിക്കരുത്. ഇതിലുള്ള ശ്രമം നമ്മൾ നടത്തും, അല്ലാതെ നമുക്കങ്ങ് പ്രഖ്യാപിക്കാൻ പറ്റുമോ ഒരാളെ പുറത്ത? എങ്കിലും ഈ രഞ്ജിത്ത് ഞാനും തമ്മിൽ വ്യത്യാസമില്ല. രഞ്ജിത്തല്ല മനോജ് ഖാന, രഞ്ജിത്തല്ല അരുൺ, മനസ്സിലായില്ലേ? അല്ല ഈ ഈ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു സ്ഥാനത്തിരിക്കുമ്പോ എടുത്ത് പൊറുക്കാക്കുക കസേരയോട് വലിച്ചെറിയൽ നടക്കില്ല. അത് വിട്ടേക്കാം. പരാതി കൊടുക്കണം, പരാതി പരിഗണിക്കണം, അതിന് അന്വേഷണം നടത്തണം. ഇതാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ ശരി, താങ്ക്സ്. ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ചലച്ചിത്ര അക്കാദമി.
ചെയർമാൻ രഞ്ജിത്തിനെതിരെ ജനറൽ കൌൺസിൽ അംഗങ്ങൾ രാജി എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ജനറൽ കൌൺസിൽ അംഗങ്ങൾ. ഇത്തരത്തിലുള്ള രഞ്ജിത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മാടമ്പിത്തരങ്ങളാണ്, ജനാധിപത്യ വിരുദ്ധമായ പ്രവൃത്തികളാണ്, അതോടൊപ്പം ഏകാധിപതിയെ പോലെ പെരുമാറുന്നു. ഇത്തരം നടപടികൾക്കെതിരെ പല തവണ രമ്യമായി പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നതാണ്. എന്നാൽ അദ്ദേഹം അത്തരത്തിലുള്ള ഒരു സഹകരണം നടത്തുന്നില്ല. അദ്ദേഹത്തിന്റെ പരാമർശങ്ങളും പ്രവൃത്തികളും അക്കാദമിയെ തന്നെ അപകീർത്തിപ്പെടുത്തുന്നതാണ്, അവഹേളിക്കുന്നതാണ് എന്നാണ് ജനറൽ കൌൺസിൽ അംഗങ്ങൾ പറയുന്നത്. എന്തായാലും രാജി എന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് കൌൺസിൽ അംഗങ്ങൾ. 15 അംഗ കൌൺസിലിൽ 9 പേർ യോഗം ചേർന്ന് സംയുക്തമായി ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. അത് ഔദ്യോഗികമായി തന്നെ ആ പരാതിയുമായി മുന്നോട്ട് പോയി അദ്ദേഹത്തിന്റെ രാജി വാങ്ങുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഉള്ളത്. അല്ലാതെ തന്നെ അദ്ദേഹത്തെ ഈ കസേരയിൽ നിന്ന് തെറിപ്പിക്കുക, അത്തരത്തിലുള്ള മാടമ്പിത്തരമൊന്നും തങ്ങൾക്കില്ല, അത്തരത്തിലുള്ള നിലപാടും പ്രവൃത്തികളും ഉണ്ടാകുന്നത് ചെയർമാന്റെ ഭാഗത്തു നിന്നാണ് എന്നുകൂടി കൌൺസിൽ അംഗങ്ങൾ പറഞ്ഞു വയ്ക്കുകയാണ്.